ഹലോ ഗായ്സ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു സിനിമയ്ക്ക് പോവാണ്. ഇവിടെ അങ്ങനെ മലയാളം സിനിമ വരുന്ന വളരെ കുറവാണ്. അങ്ങനെ ആറ്റു നോച്ചിരുന്ന് ക്രിസ്മസിന് നമുക്കൊരു മലയാളം മൂവി കിട്ടിയൊക്കെയാണ്. നേരു മൂവി കാണാനാണ് നമ്മൾ പോകുന്നത്. മോഹൻലാലിൻ്റെ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത മോഹൻലാലിൻ്റെ സിനിമയാണത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകണം, കാരണം കുറേ നാളായി നല്ല സിനിമ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി, നിഷാമിനി എഴുതി വെച്ചേക്കുന്നുണ്ട്, അവിടെയാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള, എന്താ പറയുക, കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഞാനും ചേട്ടനും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇന്ന് കുറേ നാൾക്ക് ശേഷം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ഹാ, അപ്പം ഞങ്ങളെല്ലാവരെയും കൂടെ നടന്ന് നടന്ന് പോവാണ്. ഫ്രണ്ടിൽ കാണുന്നതൊന്നും നമ്മുടെ ആൾക്കാരല്ല കേട്ടോ, അവരൊക്കെ മലയാളികളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മലയാള സിനിമയ്ക്കാണല്ലോ മിക്കവരും വന്നേക്കുന്നത്. അപ്പം ഇന്ന് കുറേ മലയാളികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറുകയാണ്. അകത്ത് കയറിയിട്ട് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ പോപ്കോൺ വാങ്ങിക്കണം എന്നുള്ളതാണ്. പോപ്കോണും വാങ്ങിച്ച് കഴിക്കാൻ വേറെ ഹെവി ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എവിടെ ഇറങ്ങിയാലും ആ വിശപ്പും കൊണ്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് പ്രത്യേകം വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ കുറച്ചേ കഴിച്ചുള്ളൂ, 10 മണിക്കാണ് കഴിച്ചത്. പിന്നെ 2 മണിക്കായിരുന്നു, 2:40 ഷോ. അപ്പോൾ അത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വേറെ ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചില്ല. അപ്പം ഞാനൊരു ലാർജ് പോപ്കോണും പിന്നെ 2 ഹോട്ട് ഡോഗും വാങ്ങിച്ചു. അവർ സാൻഡ്വിച്ച് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹോട്ട് ഡോഗ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ലാർജ് പോപ്കോൺ, എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൂടെ വാങ്ങിച്ചത്. പിന്നെ 2 ഹോട്ട് ഡോഗും. ഒരു ഹോട്ട് ഡോഗ് അമ്മയ്ക്കെന്നുള്ള പേരിലാണ് വാങ്ങിച്ചത്, പക്ഷേ ചേട്ടനാണ് കഴിച്ച്. എല്ലായിടത്തും നമ്മൾ നേരെ അകത്തോട്ട് കയറി. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോപ്കോണും ഹോട്ട് ഡോഗും ഒക്കെ കഴിച്ചു തുടങ്ങി. കാരണം നല്ല വിശപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ്റർവെൽ ഇല്ലായിരുന്നു കേട്ടോ. നേരെ ഇനി പോകുന്നത് സിനിമ കഴിയുമ്പോഴാണ് എന്നെ ഇനി കാണുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഉള്ള എല്ലാ മലയാളികളും ഇവിടുത്തെ കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നല്ല മൂവിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. പിന്നെ നമ്മൾ 2-3 സെൽഫിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നേരെ ഇനിയിപ്പം വീട്ടിലോട്ടാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് സിനിമ കഴിഞ്ഞാൽ വീട്. അതുകൊണ്ട് ഒരിടത്തും നിർത്തത്തില്ല, നമ്മൾ പ്ലാൻ ചെയ്തതാണ്. കാരണം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ പുറത്തു നിന്ന് ഫുഡ് കഴിക്കുന്നില്ല എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തീരുമാനിച്ചായിരുന്നു വന്നത്. അപ്പം ഞാനിങ്ങനെ സിനിമയെപ്പറ്റി പറയുന്നതാണ് കേട്ടോ. അത് നല്ല അടിപൊളി മൂവിയായിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. വീട്ടിലെത്തി. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സിനിമയായിരുന്നു. എന്താ പറയുക, നല്ല സമാധാനമായിട്ട് കണ്ടിറങ്ങി സിനിമ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ സിനിമയ്ക്ക് പോലുള്ള കുഴപ്പമുണ്ട്. ചില സിനിമക്ക് ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ പോലും അവർ തരത്തില്ല, എന്ന് വെച്ചാൽ തിയേറ്ററുകാർ തരത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരേ സ്ട്രെച്ചിലിരുന്ന് കാണണം. നമ്മൾ ഭാഗ്യത്തിന് പോപ്കോണൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ട് കയറിയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പം കഴിച്ച് അങ്ങനെ ഇരുന്ന് കണ്ടു. നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വ്ളോഗല്ലേ, അപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചു. എനിക്ക് ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, ക്രിസ്മസ് ഗിഫ്റ്റ്സ്, അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. കാരണം എനിക്ക് ഓഫീസിൽ നമ്മൾ മറ്റേ സീക്രട്ട് സാൻഡ പരിപാടി ഉണ്ടായിരുന്നു, സീക്രട്ട് സാൻഡയ്ക്ക്. അപ്പോൾ എനിക്ക് കിട്ടിയത് ടാഷേനെയാണ്. ടാഷ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലെ മാനേജറാണ്. അപ്പോൾ ടാഷയ്ക്ക് കിട്ടിയത് തിരിച്ചെന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മൾ സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു, ഒരാഴ്ചയോളം നമുക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരെയും കിട്ടിയിട്ട് പേരൊക്കെ ഇങ്ങനെ മിണ്ടാതെ ആരും ഒന്നും പറയാതൊക്കെ ഇരുന്നു. പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, നിനക്കെന്നെയല്ലേ കിട്ടി, യു ഗോട്ട് മീ, യു ഗോട്ട് മീ എന്ന് പറഞ്ഞ് അവിടെ കിടക്ക്. ഞങ്ങളിങ്ങനെ യു ഗോട്ട് മീ, എന്നിട്ട് നമ്മൾ പോയിട്ട് മൈ ഷൂ സൈസസ് 8, യു ക്യാൻ ബൈ ഷൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ടൊക്കെ പോയി പറയായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ അതൊക്കെ നമ്മൾ പൊട്ടിച്ചു. സംഭവം എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെയിലല്ല, എൻ്റെ ഗിഫ്റ്റ് കിട്ടുന്ന വീഡിയോ എനിക്കൊന്നും ചാഷയുടേതിലായിരുന്നു. ചാഷ വീഡിയോ എടുത്ത് അങ്ങനെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല വീഡിയോ. അതുകൊണ്ടായിരുന്നു ഞാൻ അതിൽ ഉൾപ്പെടുത്തിയതിനെ, പക്ഷെ കിട്ടിയില്ല. പിന്നെ പുള്ളിക്കാരിയുടെ കൈ ഒന്ന് പെട്ടെന്ന് ഒടിഞ്ഞു. അതായത് അന്ന് ഫ്രൈഡേ ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോയതിൻ്റെ കുറച്ച് ക്ലിപ്സ് വേണമെങ്കിൽ ഞാൻ എൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം പുറത്തോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു പാർക്കിലാണ് പോയത്, എന്ന് വെച്ചാൽ ഇൻഡോർ പാർക്കിൽ പോയി. അപ്പോൾ കുറേ നേരം കളിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പെട്ടിട്ട് കൈ ഒന്ന് ഒടിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അത് അറിഞ്ഞില്ല എല്ലാവരും. പിന്നെ പുള്ളിക്കാരി അങ്ങനെ കളിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ തിരിച്ചു വരുന്നവരെയാണ് പുള്ളിക്കാരി പറഞ്ഞത് നല്ല പെയിൻ ഉണ്ട്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പം പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസൊന്നും ചോദിച്ചില്ല.
അങ്ങനെ നിൽക്കുമ്പോൾ ഒരാളടുത്ത് നമ്മൾ വീഡിയോ ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അപ്പോൾ ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന്, ഏകദേശം ബർത്ത്ഡേ ഗിഫ്റ്റാണ്, കാരണം എൻ്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയാണ്. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ഗിഫ്റ്റ്. പുള്ളിക്കാരിക്ക് അതറിയാം, അതും കൂടെ ഉൾപ്പെടുത്തിയാണ് എപ്പോഴും പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റ് തരാറുള്ളത്. അങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റ് തന്നു. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് ക്രിസ്മസിന് കിട്ടിയതെന്ന് കാണിക്കാം. ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിൻ്റെ സാധനങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ കൊടുത്തത് ഒരു സ്വെറ്ററായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു സ്വെറ്റർ കൊടുത്തു, ഞാൻ കോൾസി പോയാണ് വാങ്ങിച്ചതും. സ്വെറ്ററും പിന്നെ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേയുടെ ഇത് വരുന്ന ഒരു കപ്പ് കൊടുത്തു, പിന്നെ ഒരു നല്ല സെൻറ്റഡ് ക്യാൻഡും കൊടുത്തു. ഇതാണ് ഞാൻ കൊടുത്തത്. പക്ഷേ എനിക്ക് തന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആദ്യം കിട്ടിയത് ഇതാണ്, മാക്കിൻ്റെ ഒരു സാധനമാണ്. എന്താ സാധനം ഞാൻ കാണിച്ചുതരാം. അപ്പം ഇതെനിക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സാധനമാണ്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരി. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി അങ്ങനെ ഇങ്ങനെ പുള്ളിക്കാരി ഒട്ടും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഇങ്ങനെ പുള്ളിക്കാരിയുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതെനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മാക്കിൻ്റെ എനിക്ക് ലിപ്സ്റ്റിക്കാണ് പുള്ളിക്കാരി തന്നത്. ഫസ്റ്റ് തന്ന എനിക്ക് ലിപ്സ്റ്റിക്കാണ്, കണ്ടോ, മൂന്ന് ലിപ്സ്റ്റിക് ഉണ്ട്. ഇതാണ് എനിക്ക് തന്നത്. അപ്പം എൻ്റെ സെക്കൻഡ് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് ഗിഫ്റ്റ് എനിക്ക് പുള്ളിക്കാരി തന്നത് ഇതാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്യാപ്പും ഒരു വിൻ്റർ ക്യാപ്പ് പോലത്തെ ഒരു ക്യാപ്പും പിന്നെ ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ ഇടത്തില്ലേ ഷോള്, അതാണ് തന്നത്. ഇത് സ്റ്റീവ് മാഡന്റെ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. സ്റ്റീവ് മാഡൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതാണ് എനിക്ക് സെക്കൻഡ് തന്നത്. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കും, നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണ്ട നല്ല രസമല്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ട, ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല എനിക്കിതും. ഇതെനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പ്ലും 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 സാധനം വരുന്നത്. പിന്നെ ഒരു ഇതും നമ്മുടെ നെക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല തണുപ്പത്ത് നെക്ക് കവർ ചെയ്യാം. പിന്നെ സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ലപോലെ ഇതൊക്കെ സ്റ്റൈൽ ചെയ്യാം. എനിക്ക് അത്ര സ്റ്റൈലിങ് അറിയില്ല, ഞാൻ ഇപ്പോൾ പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇടുക, ലൈക്ക് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇങ്ങനെ ഇടാം, മനസ്സിലായി, ഇങ്ങനെ ഇങ്ങനെ ഇടാം, ഇങ്ങനെയൊക്കെ ഇടാം. നല്ലതല്ലേ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ സ്റ്റൈല്, നമ്മുടെ ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ഇതൊക്കെ കവർ ചെയ്യാം, നോസൊക്കെ കവർ ചെയ്യാം. അങ്ങനെ വെച്ചാൽ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാന്ന് തോന്നി. ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മടക്കി ഞാൻ ഇതുപോലെ വെക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്. അപ്പം ഇങ്ങനൊരു ഗിഫ്റ്റ് ബോക്സിലാണ് തന്നത്. എന്നത് ഇതിൻ്റെ അകത്ത് പൈസ ഒക്കെ എഴുതിയിട്ടുണ്ട്, $70 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. $70 സാധനമൊക്കെയാണ് ഈശ്വര. നമ്മൾ പിന്നെ ഒന്നും പൈസ കാര്യം നമ്മൾ നോക്കാറില്ല, ഗിഫ്റ്റ് കിട്ടിയതല്ലേ. $70 സാധനമൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇതാണ്, ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് സെക്കൻഡ് ഗിഫ്റ്റ്. ഇനി തേർഡ് ഗിഫ്റ്റ്, സത്യം പറഞ്ഞാൽ ഈ ബ്രാൻഡൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ബ്രാൻഡൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡ് നോക്കാറില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ബ്രാൻഡൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ഞാനും ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്കും ബ്രാൻഡൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് കൊള്ളാമല്ലേ, നല്ല ഷേഡല്ലേ. അപ്പം നമ്മുടെ തേർഡ് ഗിഫ്റ്റാണ് ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, സംഭവം പുള്ളിക്കാരി എനിക്ക് എന്തെങ്കിലും നല്ലത് വാങ്ങിച്ചിരുമെന്ന് എനിക്കറിയാം. കാരണം എപ്പോഴും അങ്ങനെയാണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് എനിക്ക് 2 ബാഗാണ് പുള്ളിക്കാരി വാങ്ങിച്ചു തന്നു. അപ്പോൾ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ആ സമയത്തും എന്താ പറയുക, ഇതുപോലെ സർപ്രൈസായിട്ട് ഒരു സാധനം ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധനം എനിക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിനക്കിത് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളിക്കാരി അടുത്ത ദിവസം അത് ഓർഡർ ചെയ്ത് എനിക്ക് തന്നു, എൻ്റെ എൻഗേജ്മെൻറ്റ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തന്നു. പിന്നെ എനിക്ക് ഒരു തവണ വാങ്ങിച്ചു തന്നു. പിന്നെ ഇവിടുത്തെ ഇവിടെ ഒരു എനിക്കിവിടെ എൻഗേജ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാർട്ടി തന്നു, എൻഗേജ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് പാർട്ടി. അപ്പോൾ ആ പാർട്ടിയിൽ അവരൊരു ബ്ലൂ ബാഗ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അതെല്ലാം നല്ല ബ്രാൻഡഡ് ബാഗ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കല്യാണം പ്രമാണിച്ച് പോകുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു ബ്ലൂ സാധനം കൊടുക്കണം, ഒന്നുകിൽ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബ്ലൂ കൊടുക്കണം. എന്നിട്ട് അവരെനിക്ക് ഇങ്ങനെ തന്നു, ഇങ്ങനെ പുതിയൊരു സാധനം തന്നു.
പുതിയൊരു ബ്ലൂ കളർ ബാഗ് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് അവരിങ്ങനെ കൊടുക്കും, ഇവിടുത്തെ ഒരു നിയമം മീൻസ് ഒരു കൾച്ചർ അതാണെന്ന് പറഞ്ഞു, അവരുടെ ഒരു കൾച്ചർ അതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരെനിക്ക് ബാഗ് തരുമെന്ന്. ഈ തവണയും എനിക്ക് ബാഗാണ് ഗിഫ്റ്റ് തന്നത്, അതെൻ്റെ ഫേവറേറ്റ് കളറിലുള്ള ഒരു ബാഗാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്തെനിക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോൾ പുള്ളിക്കാരി ബ്ലാക്കിൽ എന്തെങ്കിലും വാങ്ങിക്കണം, എൻ്റെ ഷൂ സൈസ് ഒക്കെ വാങ്ങിച്ചെന്നെ ഒന്ന് ഇതൊക്കെ നോക്കും, എൻ്റെ ഷൂ സൈസ് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ എനിക്ക് ഷൂസിനോട് വലിയ താല്പര്യമില്ലെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ബാഗ് ഇത്തവണ കിട്ടുമെന്ന്, കാരണം ഓൾറെഡി രണ്ട് ബാഗ് എനിക്ക് വാങ്ങിച്ചു. സത്യം പറയാലോ, ഞാൻ ഇവിടെ വന്നിട്ട് ബാഗേ വാങ്ങിച്ചിട്ടില്ല, ഒരു ബാഗും കണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, അതും രണ്ടു വർഷം മുന്നേ. ബാക്കിയുള്ള ബാഗ് എല്ലാം എനിക്ക് ഈ പുള്ളിക്കാരി തന്നിട്ടുള്ളതാണ്. ടാഷ തന്നിട്ടുണ്ടായിരുന്നു, ടാഷ ഈസ് ലൈക്ക് എ എൽഡർ സിസ്റ്റർ. സത്യം പറയാലോ, ടാഷ അങ്ങനെയാണ് എനിക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്താണ് അടുത്ത ഗിഫ്റ്റ്. അപ്പം നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു മോസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഞെട്ടിയ ഗിഫ്റ്റ്. അപ്പം ഇതെൻ്റെ ഇതാണ് ഗിഫ്റ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മൈക്കിൾ കോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ് എനിക്ക് തന്നത് ഗിഫ്റ്റായിട്ട്. അപ്പം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വെക്കുന്നതാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു കാർഡൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, കണ്ടോ മൈക്കിൾ കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കാർഡിൻ്റെ അകത്ത് എനിക്കൊരു നോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതായിരുന്നു നോട്ട്. മേരി ക്രിസ്മസ് ലിറ്റിൽ സിസ്റ്റർ വർഷ ലവ് ടാഷ. എന്നെ എപ്പോഴും ലിറ്റിൽ സിസ്റ്റർ വർഷ എന്നാണ് വിളിക്കാറ്. അങ്ങനൊരു നോട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി നോട്ട്. എനിക്ക് എപ്പോഴും എപ്പോൾ ഗിഫ്റ്റ് തന്നാലും ഒരു നോട്ടുണ്ടാവും, അത് അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. ഈ നോട്ട്സൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും, അങ്ങനെ ഞാൻ കളയാറില്ല. അപ്പം ആക്ച്വലി ഞാൻ ഈ ബാഗ് ഉപയോഗിച്ച് തുടങ്ങി, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറേ സാധനങ്ങൾ ഞാനിപ്പം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ആക്ച്വലി ഈ വള്ളി ഇവിടെ ഇടാതെ നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെയും യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. നല്ലൊരു സ്റ്റൈൽ ബാഗായിട്ട് എനിക്ക് തോന്നി. ഞാൻ യൂഷ്വലി എനിക്ക് സിമ്പിൾ സാധനങ്ങളാണ് ഇഷ്ടം, അപ്പം എനിക്ക് ബ്ലാക്കും കൂടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്, മൈക്കിൾ കോസിൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ ഈ മൂന്ന് ഗിഫ്റ്റാണ് എനിക്ക് ക്രിസ്മസിന് ഇത്തവണ കിട്ടിയത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്തവണ ക്രിസ്മസിന് കിട്ടിയ മൂന്ന് ഗിഫ്റ്റ്. അങ്ങനെ ഒരു അടിപൊളി ക്രിസ്മസ് എനിക്ക് കിട്ടി. പ്രതീക്ഷിക്കാതെ ഞാൻ ക്രിസ്മസ് ആൻഡ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗിഫ്റ്റ് വല്ലതും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എനിക്ക് മൂന്ന് ഗിഫ്റ്റാണ്, അതും ടപ്പ് 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 എന്ന് പറഞ്ഞ സർപ്രൈസാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്, താങ്ക് യു ചേച്ചിക്ക്, ഭയങ്കര താങ്ക് യു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹഗ്ഗൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. പക്ഷേ പുള്ളിക്കാരുടെ കൈ ഒന്ന് ഒടിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി കേട്ടോ പെട്ടെന്ന്. അങ്ങനൊരു കാരണം പുള്ളിക്കാരിയാണ് നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരാൾ, അപ്പം പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറ്റി നമുക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസൊക്കെ അങ്ങനെയൊന്നും, ഇപ്പോൾ 24th ആണ്, ക്രിസ്മസ് ഈവാണ്, എല്ലാവരും നാട്ടിൽ ക്രിസ്മസൊക്കെ. നീ വീഡിയോ ഞാൻ ഇടുമ്പോൾ എനിക്കൊന്ന് ക്രിസ്മസ് ആവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പം എൻ്റെ എന്താ പറയുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഞാൻ 100K സെലിബ്രേഷനൊക്കെ ഇത്രയും വലുതാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല, അറിയാമല്ലോ നടക്കത്തില്ല, പ്ലാനിങ് മാത്രമേ ഉള്ളൂ, നടക്കത്തില്ല. അപ്പം ഇനി നമുക്ക് 100K അല്ലല്ലോ, 1K, സോ 100K ഒക്കെ ആയിരുന്നെങ്കിൽ 1K സെലിബ്രേഷനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 100K ആവുമായിരിക്കും എന്തെങ്കിലും അല്ലേ. അപ്പം ഇനി 2K സെലിബ്രേഷൻ നമുക്ക് ഏകദേശം എത്താറായി. അപ്പോൾ പെട്ടെന്ന് എത്തി, പെട്ടെന്ന് ആഘോഷിക്കുക, അല്ലെങ്കിൽ പതുക്കെ ആഘോഷിക്കാം, എത്തുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കാണുന്നതായിരിക്കും. ബൈ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഗൈസ്, ഹാപ്പി ക്രിസ്മസ്.